ഗൾഫിലേക്ക് പോവാൻ വേണ്ടി സകല ഉസ്താദ്മാരോടും ദ്വാരപ്പിച്ചവൻ. അവൻ ഗൾഫിൽ പോയി നാല് പണം കിട്ടിയാൽ പിന്നെ അവന് കുത്തുബിയത്ത് അത് ഔട്ട് ഓഫ് ഫാഷനാണ്, മൗലിദിന്റെ മജ്‌ലിസ് ഔട്ട് ഓഫ് ഫാഷനാണ്, അതേ ഓൺലൈൻ പ്രഭാഷണമൊക്കെ കുറച്ച് ഓവറാണെന്ന ചിന്തയാണ്, വയല് കേൾക്കാൻ പോകുന്നത് ഓവറാണെന്ന ചിന്തയാണ്, മഖാമിലേക്കുള്ള പോക്ക് ഓവറാണെന്ന ചിന്തയാണ്. സുബ്ഹാനല്ലാഹ്. ഖുർആൻ പറയാണ് പ്രയാസം വന്നാൽ അവൻ ഇരുത്തത്തിലും നടത്തത്തിലും കിടത്തത്തിലും എല്ലാ സമയത്തും അല്ലാഹുവിനെ ദ്വാരക്കുന്നു. അവന്റെ പ്രയാസം നീങ്ങിയാലോ പിന്നെ അവൻ അങ്ങനെ ദ്വാരുന്നു എന്ന് ബോധം പോലും ഇല്ല, പിന്നെ അവൻ ഫുൾ ഫ്രീ ആണ്. ഇതൊക്കെ നമ്മളെ കൊണ്ട് തന്നെ നേടിയെടുത്തതാണെന്ന ചിന്തയാണ്. എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കണം, രാവും പകലും നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കണം, ഒഴിവുള്ള സമയങ്ങളിലെല്ലാം ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരിക്കണം. മാസ്ക് ധരിച്ചാലും ഇല്ലെങ്കിലും, അതേ സാനിറ്റൈസർ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും, സാമൂഹിക അകലം പാലിച്ചാലും ഇല്ലെങ്കിലും, എപ്പോഴും ദിക്റും ഔറാദും നമ്മൾ പ്രൊട്ടക്ഷൻ കവചമായിരിക്കണം. എല്ലാ സമയത്തും അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കണം. ആ റബ്ബിനല്ലാതെ ലോകത്ത് ഒരു ബാക്ടീരിയയെയും ഒരു വൈറസിനെയും തടുത്തു നിർത്താനുള്ള കപ്പാസിറ്റി ഇല്ലെന്ന് ലോകം രണ്ടര വർഷക്കാലമായും രഹസ്യമായും പരസ്യമായും സമ്മതിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ പരിഹാസത്തോടെ പറയുന്നുണ്ട്, അതേ മനുഷ്യന്മാർക്ക് വല്ല പ്രയാസങ്ങളും വന്നുപോയാൽ, അവന് വെള്ളപ്പൊക്കം വന്നുപോയാൽ, അവന് വെള്ളത്തിന് ക്ഷാമം വന്നുപോയാൽ, അവന് കൊറോണ വന്നുപോയാൽ, അവന്റെ കച്ചവട സ്ഥാപനങ്ങൾ അടക്കേണ്ടി വന്നാൽ, അവന്റെ കലാലയങ്ങളെ അടച്ചു പൂട്ടേണ്ടി വന്നാൽ, അവന്റെ സാമ്പത്തികമായ സ്രോതസ്സുകൾക്ക് വല്ല വിഘാതവും സംഭവിച്ചു പോയാൽ, അവന് രോഗം വന്നുപോയാൽ, അവന് വീട് വെക്കാൻ സൗകര്യമില്ലാത്ത പ്രയാസം വന്നുപോയാൽ, അവന് വല്ല കേസും വല്ല ഏതെങ്കിലും പ്രയാസങ്ങളിൽ അവൻ അകപ്പെട്ടു പോയാൽ, പിന്നവന് എല്ലാ സമയത്തും ദുആയാണ്. അവൻ മടവൂരിൽ അവനെ കാണാനുണ്ട്, മമ്പുറത്തവനെ കാണാനുണ്ട്, സുബഹിക്ക് പള്ളിയിൽ അവനെ കാണാനുണ്ട്, സുബ്ഹാനല്ലാഹ് ദിക്റിന്റെ മജ്‌ലിസിൽ അവനെ കാണാനുണ്ട്. അവൻ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും അതുപോലെ കിടക്കുമ്പോഴും എന്നു വേണ്ട, എപ്പോഴും പ്രാർത്ഥനയിലാണ്. ഗൾഫിലേക്ക് പോവാൻ അവന് പ്രയാസം, അവന് ഗൾഫിലേക്ക് പോവാൻ വിസറടിയാകുന്നില്ല. സുബ്ഹാനല്ലാഹ് മടവൂരിൽ വരുന്നു, അതുപോലെ മമ്പറത്ത് പോകുന്നു, സകല ഉസ്താദുമാരോടും ദ്വാരക്കാൻ പറയുന്നു, സകല ഓൺലൈൻ പരിപാടികളിലും പങ്കെടുക്കുന്നു, ഓഫ്ലൈൻ പരിപാടിയിൽ പങ്കെടുക്കുന്നു, ഇല്ലാത്ത പണമെടുത്ത് സംഭാവന കൊടുക്കുന്നു. വിശുദ്ധ ഖുർആൻ പറയാണ് അങ്ങനെ അവന് വല്ല പ്രയാസങ്ങളും വന്നു പോയാൽ ഇരുത്തത്തിലും നടത്തത്തിലും കിടത്തത്തിലും എല്ലാ സമയത്തും അവൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. പക്ഷേ ആ പ്രയാസം അവനെ തൊട്ട് നീങ്ങിപ്പോയാൽ, അവന് നമ്മൾ ആ പ്രയാസം നീക്കിക്കൊടുത്താൽ, അവന്റെ കൊറോണക്ക് ചെറിയൊരു അയവ് കൊടുത്തു പോയാൽ, അവന്റെ രോഗത്തിന് ശമനം നൽകി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വന്നുപോയാൽ, അവന്റെ ഭാര്യക്ക് സുഖപ്രസവം ലഭിച്ചു പോയാൽ, അതേ മക്കളില്ലാത്തവനതാ ഗർഭാര ഗർഭിണിയായി മക്കളെ കിട്ടിപ്പോയാൽ, അവന് ജോലിയിൽ ഗൾഫിലേക്ക് വിസ ലഭിച്ചു പോയാൽ, അങ്ങനെ അവൻ അഭിമുഖീകരിച്ചിരുന്ന പ്രശ്നം എന്തായിരുന്നു, ആ പ്രശ്നം നീങ്ങിക്കിട്ടിയാൽ പിന്നവന്റെ നടത്തം കണ്ടാൽ, പിന്നവന്റെ പ്രവർത്തനങ്ങൾ കണ്ടാൽ, പിന്നവന്റെ കോട്ടി കണ്ടാൽ, അങ്ങനെ ഒരു പ്രയാസം അവന് വന്നിട്ടില്ല. നമ്മൾ അങ്ങനെ ആരോടും പ്രാർത്ഥിച്ചിട്ടില്ല, ഒരു ഉസ്താദിനോടും നമ്മൾ ദ്വാരക്കാൻ പറഞ്ഞിട്ടില്ല, ഒരു മടവൂരിലേക്കും അവൻ പോയിട്ടില്ല, ഒരു കുത്തുബിയത്തിന്റെ മജ്‌ലിസിലും അവൻ പങ്കെടുത്തിട്ടില്ല. അങ്ങനെ ഒരു പ്രയാസം നമുക്ക് വന്നിട്ടേ ഇല്ല. ഈ രൂപത്തിലാണ് അവന്റെ നടത്തമെന്ന് വിശുദ്ധ ഖുർആൻ
ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളെ ഇങ്ങനെ പടച്ച റബ്ബ് അളന്നു മുറിച്ചുകൊണ്ടാണ് അല്ലാഹു തആല പറയുന്നത്, നോക്കൂ നിങ്ങൾ നമുക്ക് പ്രയാസം വരുമ്പോ നമ്മൾ ദുആ ചെയ്യാത്തവരാരാണുള്ളത്? പക്ഷേ ആ പ്രയാസം അങ്ങ് നീങ്ങിയാൽ എപ്പോഴാ നമ്മൾ അല്ലാഹുവിനെ കുറിച്ച് ഓർക്കാറുള്ളത്? പിന്നെ എപ്പോഴാ നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യാറുള്ളത്? അടുത്ത പ്രയാസം വരുമ്പോഴാണ്, അടുത്ത ആവശ്യം വരുമ്പോഴാണ്. അതുകൊണ്ടല്ലേ ഗൾഫിലേക്ക് പോവാൻ വേണ്ടി സകല ഉസ്താദുമാരോടും ദ്വാരപ്പിച്ചവൻ, അവൻ ഗൾഫിൽ പോയി നാല് പണം കിട്ടിയാൽ പിന്നെ അവന് കുത്തുബിയത്ത് അത് ഔട്ട് ഓഫ് ഫാഷൻ ആണ്, മൗലിദിന്റെ മജ്‌ലിസ് ഔട്ട് ഓഫ് ഫാഷൻ ആണ്, അതേ ഓൺലൈൻ പ്രഭാഷണമൊക്കെ കുറച്ച് ഓവറാണെന്ന ചിന്തയാണ്, വയല് കേൾക്കാൻ പോകുന്നത് ഓവറാണെന്ന ചിന്തയാണ്, മഖാമിലേക്കുള്ള പോക്ക് ഓവറാണെന്ന ചിന്തയാണ്. സുബ്ഹാനല്ലാഹ്. ഖുർആൻ പറയാണ്, പ്രയാസം വന്നാൽ അവൻ ഇരുത്തത്തിലും നടത്തത്തിലും കിടത്തത്തിലും എല്ലാ സമയത്തും അല്ലാഹുവിനോട് ദ്വാരക്കുന്നു. അവന്റെ പ്രയാസം നീങ്ങിയാലോ പിന്നെ അവൻ അങ്ങനെ ദ്വാരുന്നു എന്ന് ബോധം പോലും ഇല്ല, പിന്നെ അവൻ ഫുൾ ഫ്രീ ആണ്. ഇതൊക്കെ നമ്മളെ കൊണ്ട് തന്നെ നേടിയെടുത്തതാണെന്ന ചിന്തയാണ്. ഇങ്ങനെയുള്ള വിഷയത്തെ കുറിച്ച് ഖുർആൻ ഒരുപാട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മറ്റൊരു ആയത്തിൽ കാണാം, മനുഷ്യന് നമ്മൾ വല്ല ഉപകാരവും ചെയ്തു കൊടുത്താൽ, മനുഷ്യൻ അല്ലാഹു തആല പറയാൻ നമ്മൾ വല്ല ഉപകാരവും അവന് ചെയ്തു കൊടുത്താൽ ആ അനുഗ്രഹം അവൻ ആ അനുഗ്രഹങ്ങളുമായി അവൻ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൻ അനുഗ്രഹങ്ങൾ നമ്മൾ ചെയ്താൽ അവന്റെ പാട്ടിന് അവൻ ഇങ്ങനെ സഞ്ചരിക്കും. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ടല്ലേ നമുക്ക് കണ്ണുള്ളപ്പോൾ അല്ലാഹു തന്ന കണ്ണുകൊണ്ട് കാണുന്നു എന്നല്ലാതെ ഇഷ്ടപ്രകാരം കാണുന്നു, ഇഷ്ടപ്രകാരം കേൾക്കുന്നു, ഇഷ്ടപ്രകാരം പിടിക്കുന്നു, ഇഷ്ടപ്രകാരം നമ്മളെ സ്വൈരവിഹാരങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ എപ്പോഴാ നമ്മൾ അല്ലാഹുവിനെ കുറിച്ച് ഓർക്കാറുള്ളത്? എപ്പോഴാണ് അല്ലാഹുവിനെ കുറിച്ച് ഓർക്കാറുള്ളത്? ഖുർആൻ പറയുകയാണ്, അവന്റെ പാട്ടിന് അവൻ ഇങ്ങനെ പോവുകയാണ്. സമ്പത്ത് അവൻ ഇങ്ങനെ മാസത്തിൽ ശമ്പളം കിട്ടുന്നു, ആ ശമ്പളം അടിച്ചു പൊളിച്ച് അവൻ അങ്ങ് തീർത്തു കളയുന്നു. ആരോഗ്യം കണ്ടവൻ ഓടുന്നു, അവൻ നടക്കുന്നു, അവൻ ഇഷ്ടത്തോടു കൂടി പ്രവർത്തനങ്ങൾ നടത്തുന്നു. അതിനപ്പുറത്തേക്ക് മറ്റൊരു ചിന്തയുമില്ല. പക്ഷേ അങ്ങനെ പോകുന്നതിനിടയിൽ, അവന്റെ ആരോഗ്യത്തോടെ അവൻ ഇങ്ങനെ സഞ്ചരിക്കുന്നിടയിൽ, ഇതാ മസ്സഹു ശർറു, വല്ല പ്രയാസങ്ങളും അവനെ തൊട്ടുപോയാൽ അവൻ വല്ലാത്ത പ്രാർത്ഥനക്കാരൻ തന്നെയാണ്. ഖുർആൻ പരിഹാസ രൂപത്തിലാ പറയുന്നത്, അവന്റെ ഇഷ്ടപ്രകാരം നടന്നിരുന്നവൻ കല്യാണത്തിന് നാലും അഞ്ചും പാർട്ടി ഭക്ഷണം പാകം ചെയ്തിട്ടുണ്ട്, അവൻ ഗാനമേള സംഘടിപ്പിച്ചിട്ടുണ്ട്, അങ്ങനെ എല്ലാ പേക്കൂത്തുകളും ആഭാസങ്ങളും ആർഭാടങ്ങളും നടത്തിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും അവൻ അല്ലാഹുവിനെ കുറിച്ച് ഓർത്തിട്ടില്ല. എന്നാൽ ആ കല്യാണം അങ്ങ് പൊട്ടിയപ്പോൾ, ഭാര്യയും അത് മകളും ഭർത്താവും തമ്മിൽ പിണങ്ങിയപ്പോൾ, ആ കുടുംബത്തിൽ പ്രയാസങ്ങൾ തുടങ്ങിയപ്പോൾ, സാമ്പത്തികമായി ക്രൈസിസിലേക്ക് വീഴാൻ തുടങ്ങിയപ്പോൾ, അതുവരെ ഓർക്കാത്തവൻ, അതുവരെ റബ്ബിനെ കുറിച്ച് ഓർക്കാത്തവൻ, അതേ വിലക്കുകളെ കുറിച്ച് അറിയാത്തവൻ, അങ്ങനെ ഗാനമേള സംഘടിപ്പിക്കരുത് എന്ന് പറയുന്നവൻ പഴഞ്ചനായിരുന്നു എന്ന് പറഞ്ഞിരുന്നവൻ പിന്നവൻ പ്രാർത്ഥനക്കാരനാ. ആർഭാടത്തോടെ കല്യാണം ഉണ്ടാക്കിയേ, പക്ഷേ വർഷം പത്ത് കഴിഞ്ഞു, സന്താന സൗഭാഗ്യം കിട്ടുന്നില്ല. അപ്പോഴാണ് അവൻ അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുന്നത്, ഈ കല്യാണം കൊണ്ട് പിന്നെന്ത് പുകിലാണുള്ളത്, ഈ വിവാഹത്തിന്റെ മാമാങ്കം കൊണ്ടെന്ത് നേട്ടമാണ് അവന് കൈവരിക്കാനുള്ളത്. അങ്ങനെ ആർഭാടത്തോടെ ഒന്നിനെ കുറിച്ചും ചിന്തിക്കാതെ ജീവിച്ച മനുഷ്യന് ഒരു പ്രയാസം അങ്ങ് വന്നു പോയാ, അപ്പോഴാണ് അവൻ അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുന്നത്. ഇത് ആരോഗ്യമുള്ള മനുഷ്യനും ഇങ്ങനെ തന്നെയാണ്. അവൻ കണ്ണുകൊണ്ട് സിനിമ കാണുന്നു, അവന്റെ കെചവി കൊണ്ട് അവൻ മ്യൂസിക് പാട്ട് കേൾക്കുന്നു. അപ്പൊ ചോദ്യം എന്താ ഉസ്താദേ, മ്യൂസിക് കേൾക്കാൻ പറ്റൂലേ എന്നാണ്. അങ്ങനെയൊക്കെ ചോദിച്ച മനുഷ്യൻ തന്നെയാണ്.
പക്ഷേ കണ്ണിന്റെ കാഴ്ച അങ്ങ് കുറയാൻ തുടങ്ങിയപ്പോൾ, തിമിരം ബാധിക്കാൻ തുടങ്ങിയപ്പോൾ, ചെവിയുടെ കേൾവിക്ക് കുറവങ്ങ് വരാൻ തുടങ്ങിയപ്പോ പിന്നെ എഴുതി വിടുന്നു, ദുആ ചെയ്യണേ, ചെവിക്ക് കേൾവി കുറവാണ്, കണ്ണിന് കാഴ്ച കുറഞ്ഞു വരികയാണ്, ഷുഗറാണെന്നാ ഡോക്ടർമാര് പറയുന്നത്, പ്രഷർ കൂടുതലാണെന്നാ പറയുന്നത്. ഇങ്ങനെ ഓരോ ഓരോ പ്രശ്നങ്ങൾ അവന്റെ ശരീരത്തിന് വരാൻ തുടങ്ങിയപ്പോ അവൻ വല്ലാത്ത പ്രാർത്ഥനക്കാരനാണ്. എന്നാൽ ഈ പ്രാർത്ഥനയാണോ വേണ്ടത്? പ്രയാസപ്പെടുമ്പോഴുള്ള പ്രാർത്ഥനയാണോ വേണ്ടത്? ഒരിക്കലും അല്ല. എപ്പോഴാ ദ്വാരക്കേണ്ടത്? ഞാൻ വിഷയത്തിലേക്ക് കടന്നു വരാം. ഇങ്ങനെയുള്ള പ്രാർത്ഥനക്കാരെ അല്ലാഹു തആല നിരന്തരം പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, കൊറോണ ഒരു ഭാഗത്ത് മാറിയിട്ടില്ല, അപ്പോഴേക്ക് ഒമിക്രോൺ മറ്റു രൂപത്തിൽ കടന്നു വരികയാണ്. ഇങ്ങനെ ഒന്നിന് പിറകെ മറ്റൊന്നായി രോഗങ്ങൾ കടന്നു വരികയാണ്. കേരളത്തിൽ ഏറ്റവും ഭയാനകരമായ ഡെൽറ്റ വകഭേദങ്ങൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഈ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ മാസ്ക് ധരിക്കൽ ഒരു ഉപാധിയായിരിക്കാം, അതേ സാനിറ്റൈസർ ഉപയോഗിക്കൽ ഉപാധിയായിരിക്കാം, സാമൂഹിക അകലം പാലിക്കൽ രാഷ്ട്രീയക്കാരനും മതപണ്ഡിതന്മാർക്കും എന്ന് മാത്രമല്ല എല്ലാവർക്കും ഒരുപോലെ ബാധകമായിരിക്കാം. ചെയ്തിലേക്കൊന്നും ഞാൻ ഇപ്പൊ കടന്നു വരുന്നില്ല. നമ്മളെ നാട്ടിലുള്ള ഓരോ രോഗത്തിന്റെയും ബാക്ടീരിയകൾക്ക് ഡേറ്റ് വെച്ചിരിക്കുകയാണ്. ഒരു പാർട്ടിയുടെ സമ്മേളനം കഴിയുന്നത് വരെ ആ ബാക്ടീരിയകൾ നാട്ടിൽ വരൂല്ല. അതുകൊണ്ട് ഇന്ന തീയതിക്ക് ശേഷം നമുക്ക് പൂട്ടിയിടാം. ഇങ്ങനെ വല്ലാത്തൊരു കാലം, അതിലേക്കും ഞാൻ ഇപ്പൊ കടന്നു പോകുന്നില്ല. സുബ്ഹാനല്ലാഹ്, എവിടേക്കാണ് നാട് പോയിക്കൊണ്ടിരിക്കുന്നത്? ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇങ്ങനെ ഏതെല്ലാം സേഫ്റ്റി സംവിധാനങ്ങൾ നമ്മൾ നടത്തിയാലും അതിനേക്കാളപ്പുറം എല്ലാത്തിലും ഉപരിയായി ജഗം നിയന്താവായ പടച്ച തമ്പുരാന്റെ പ്രൊട്ടക്ഷൻ ഇല്ലാതെ, രാജാവായ റബ്ബിന്റെ സംരക്ഷണം ഇല്ലാതെ, ഔലിയാക്കന്മാരെ സഹായമില്ലാതെ, അമ്പിയാക്കന്മാരെ സഹായമില്ലാതെ, ദിക്റിന്റെയും ഖുർആനിന്റെയും സംരക്ഷണം ഇല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഈ ഒരു ബോധമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇത് എല്ലാ കാലത്തും രോഗം വരുന്നതിന് മുമ്പേ ചെയ്യണം. എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കണം. രാവും പകലും നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കണം. ഒഴിവുള്ള സമയങ്ങളിലെല്ലാം ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരിക്കണം. മാസ്ക് ധരിച്ചാലും ഇല്ലെങ്കിലും, അതേ സാനിറ്റൈസർ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും, സാമൂഹിക അകലം പാലിച്ചാലും ഇല്ലെങ്കിലും, എപ്പോഴും ദിക്റും ഔറാദും നമ്മൾ പ്രൊട്ടക്ഷൻ കവചമായിരിക്കണം. എല്ലാ സമയത്തും അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കണം. ആ റബ്ബിനല്ലാതെ ലോകത്ത് ഒരു ബാക്ടീരിയയെയും ഒരു വൈറസിനെയും തടുത്തു നിർത്താനുള്ള കപ്പാസിറ്റി ഇല്ലെന്ന് ലോകം രണ്ടര വർഷക്കാലമായി രഹസ്യമായും പരസ്യമായും സമ്മതിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാം സംവിധാനങ്ങൾ ലോകത്തുള്ള എല്ലാ രാഷ്ട്രങ്ങളും സാമൂഹികമായി, അതുപോലെ ശാരീരികമായി, ആരോഗ്യപരമായി, ചിന്താപരമായി എല്ലാ മേഖലയിലും കൈവിതളിച്ച രാജ്യങ്ങളും ബുദ്ധിജീവികൾ എന്ന് പറയപ്പെടുന്ന ആളുകളും രണ്ടര വർഷമായി കണഞ്ഞു ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. പിടിവീണ് എന്ന് കഴിയുമ്പോഴേക്ക്, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴേക്ക് അത്രേ പറയാൻ പറ്റൂ, രോഗം ഒരിക്കലും തന്നെ പിടിച്ചുകെട്ടി എന്ന് ആരും പറയുന്നില്ല. എന്നാ മനുഷ്യന്റെ മനസ്സിനെങ്കിലും ഇതിനൊരു പരിഹാരമായിട്ടുണ്ട് എന്ന് തോന്നുമ്പോഴേക്ക് അടുത്ത വകഭേദങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏത് വകഭേദം വന്നാലും, എത്ര ശക്തിയുള്ളതാണെങ്കിലും, എത്ര ന്യൂനമാണെങ്കിലും, ആരാണെങ്കിലും എത്ര ശക്തിയുള്ളതാണെങ്കിലും, അല്ലാഹുവിന്റെ മുമ്പിൽ, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ മുമ്പിൽ, നമ്മുടെ ദിക്റുകൾക്ക് മുമ്പിൽ, നമ്മുടെ പ്രാർത്ഥനകൾക്ക് മുമ്പിൽ ഒന്നിനും അതിനേക്കാൾ കവച്ചു വെക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഇനി അങ്ങനെ രോഗം വന്നാലോ? രോഗം വന്നാൽ നാളെ സിദ്ദീഖ് മഹ്മൂദിക്ക് കൊറോണ, ഇനി ക്ലിപ്പ് ഇടണ്ട. ഉപരി പറഞ്ഞത് രോഗം ഉണ്ടാകൂല എന്ന് പറഞ്ഞു ക്ലിപ്പ് ഇടണ്ട. നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മളെ ഈ ഭൂമി ലോകത്തേക്ക് അല്ല പടച്ചത് എന്തിനാ? പരീക്ഷിക്കാൻ വേണ്ടിയാ. ആ പരീക്ഷണം ചിലപ്പോൾ രോഗം വന്നിട്ടാവാം,
ആ പരീക്ഷണത്തിൽ വിജയിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണല്ലോ നമ്മളെ പഠിച്ചത്, അതിനു വേണ്ടിയിട്ടാണപ്പോ നമുക്ക് ബുദ്ധി തന്നത്, അതിനു വേണ്ടിയിട്ടാണ് അല്ലാഹു ആരോഗ്യം തന്നത്, അതിനു വേണ്ടിയിട്ടാണ് അല്ലാഹു ജീവിക്കാനുള്ള അവസരം തന്നത്. എന്തിനു വേണ്ടി? നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി. എന്തു പരീക്ഷണം? അത് ഓരോരുത്തർക്ക് ഓരോന്നായി കിട്ടും. മക്കളെ തന്നു കിട്ടും, തരാതെ കിട്ടും, രോഗം തന്നു കിട്ടും, ആരോഗ്യം തന്നു കിട്ടും. ഏത് മേഖലയിലും പരീക്ഷണം വരും. അപ്പരീക്ഷണങ്ങൾ നിനക്ക് വിജയിക്കാൻ പറ്റുമോ എങ്കിൽ നീ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ നീ പരാജയപ്പെട്ടു.